നമസ്കാരം. പലപ്പോഴും ആളുകൾക്ക് ഒരു വലിയൊരു ഡ്രീമോ വലിയൊരു ഗോളോ വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പലർക്കും ഒരു പേടിയാണ്. പലരും അത് ഒരു കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാറുമില്ല. അതിന് ഞാൻ ഭൂരിപക്ഷം ആൾക്കാരെ പറ്റി പറഞ്ഞു. പക്ഷേ അതിൽ ചിലവരൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്യണതും അത് കൃത്യമായിട്ട് പാലിക്കുന്നവരും അതിൽ അച്ചീവ് ചെയ്തെടുക്കുന്നവരെയും കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും പല ആളുകളും എന്താ പറയുക, നല്ലൊരു രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാനോ അതേപോലെ വലിയൊരു ഡ്രീം വെച്ചിട്ട് വർക്ക് ചെയ്യാനോട്ട് പേടിയായിരിക്കും. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ ഒരു വലിയ ഡ്രീം നമ്മൾ കാണുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രീം നമുക്ക് എപ്പോഴും അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വലിയ ഡ്രീം വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു 5-6 കാരണങ്ങളാണ് പറയണത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആലോചിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടതെന്നും അത് അച്ചീവ് ചെയ്യാനായിട്ട് എത്ര രൂപ അക്യൂമുലേറ്റ് ചെയ്യണമെന്നും മനസ്സിലാക്കണമെങ്കിൽ അതൊരു വലിയ ഗോളാണെന്ന് മനസ്സിലാക്കാതെ അതാണ് ഗോൾ, അതിലേക്ക് എങ്ങനെ എനിക്ക് എത്താൻ പറ്റുന്ന ഒരു പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പലർക്കും അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് വലിയൊരു ഫിനാൻഷ്യൽ ഗോൾ വയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ, ഒന്ന് നമ്മൾ വിചാരിക്കും ഓ ഈ ഡ്രീം ഈസ് ടു ബിഗ്, വളരെ വലുതാണെന്നൊരു തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗിലുണ്ടെങ്കിൽ ഒരു 15-20 ലക്ഷം രൂപ വരും. ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സായിട്ടുള്ളൂ, ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 17 വയസ്സാകുമ്പോഴേക്കും ആ ഗോള് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഈ പറഞ്ഞ 15 ലക്ഷത്തിൻ്റെ 3 ടൈംസായിട്ടുണ്ട്, 45 ലക്ഷം രൂപ. അപ്പോൾ 45 ലക്ഷം രൂപ ഇന്ന് എന്ന് കാണുമ്പോൾ നമുക്കൊരു വലിയൊരു ഗോളായിട്ട് തോന്നും. പക്ഷേ അത് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാനുണ്ട്, അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വലിയ ഗോൾ വളരെ ചെറുതായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഈ വലിയ നമ്പർ കാണുമ്പോൾ പലർക്കും അതൊരു പേടിയായി കാണുന്നതായിട്ട് തോന്നും. അപ്പോൾ എന്തുകൊണ്ടും എന്ത് ഗോളാണെങ്കിലും ഒരിക്കലും ഒരു ഗോളും അത്ര വലുതല്ല നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ. പിന്നെ നമുക്കുള്ളൊരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ പലരും പറയും എന്നെക്കൊണ്ടത് പറ്റില്ല, ആ ഒരു കോൺഫിഡൻസ് കുറവില്ല, കുറവാണ് മിക്കപ്പോഴും ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ ഒരു അടുത്ത 17 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ അയ്യോ അത് എന്നെ കൊണ്ട് പറ്റുമോ, അത് അല്ലെങ്കിൽ അപ്പോൾ നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് തോന്നുന്ന ഒരു കാര്യം വരും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എപ്പോഴും പലവരെയും പിടിച്ച് വലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇതുപോലെ തന്നെ ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യം വളരെ പേടിയായിരിക്കും. ഇപ്പോൾ വലിയ വലിയ ഗോളുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കും. ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത്, ആ ഇനി കല്യാണം കഴിഞ്ഞ് ഇനി ചിലവൊക്കെ കൂടും, ഇനി നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് പണ്ടത്തെ പോലെ ബൈക്കിലൊന്നും പറ്റില്ല, കാറിൽ തന്നെ പോകണം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷന് ഇത്ര രൂപ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും, ഇത്ര വരും. അപ്പോൾ എനിക്ക് തന്നെ പേടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഫ്രണ്ടിനോട് പറയുന്നത് അവനെ വെറുതെ പേടിപ്പിക്കല്ലേ, അവനത് ചെയ്തോളും. അപ്പോൾ എൻ്റെ ഒരു കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 10-11 വർഷമായി, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അന്ന് കല്യാണത്തിന് മുന്ന് ഈ നമ്പേഴ്സും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടിയും ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈസിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയും പേടിയും നമ്മളിൽ എല്ലാവരുടെ ഉണ്ടാവും. അത് മാറ്റിവെക്കുക. നമ്മൾ എന്താണോ ഗോൾ വേണ്ടത്, എന്താണോ വലിയ ഫിനാൻഷ്യൽ വേണ്ടത്, അത് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ, അത് ഉണ്ടാവില്ല. ഈ നമുക്ക് പലപ്പോഴും നമുക്ക് ക്യുക്ക് മണിയാണ് ആവശ്യമുള്ളത്. ക്യുക്ക് അതാണ് ആളുകൾ ഗാംബ്ലിങ്ങിനോട് കൂടുതൽ താല്പര്യമുള്ളത്, അതാണ് ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിന് താല്പര്യമുള്ളത്. ഇന്ന് ട്രേഡ് ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്ത് എത്ര രൂപ ലാഭം ഉണ്ടാക്കണം, അതിന് പകരം ഒരു നല്ലൊരു കമ്പനി കണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ആ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് അതിൻ്റെ ഷെയർ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് അതിൽ നമുക്കൊരു ലാഭം ഉണ്ടാക്കണമെങ്കിൽ മാന്യമായിട്ടുള്ളൊരു ഗ്രോത്ത് അവിടെ നിന്ന് കിട്ടും. എന്നാൽ ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് പലർക്കും ക്ഷമ ഉണ്ടാവില്ല. ഇത് ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററായിട്ടുള്ള വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇത് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ആരെക്കൊണ്ടും പറ്റും. പക്ഷേ ആളുകൾക്കില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻസാണ്. ഈ പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ
നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ പണം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ പലരും പറയാറുണ്ട് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിരോഷിമയിൽ ആറ്റം ബോംബ് പൊട്ടിയ മാതിരിയാണ്, പെട്ടെന്ന് പൊട്ടാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ല് മുളച്ചു വരുന്നത്, നമുക്ക് പുല്ല് മുളച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുളച്ചു വരുന്നത് കാണാൻ പറ്റില്ല, പക്ഷേ പുല്ലിങ്ങനെ മുളച്ചു വരും. അല്ലെങ്കിൽ ഒരു മരം വളർന്നു വരുന്നത് നമ്മൾ എല്ലാ ദിവസവും പോയിട്ട് മരത്തിന് നോക്കിക്കൊണ്ടിരുന്നത് നമുക്കറിയാൻ പറ്റില്ല എത്ര ഗ്രോത്ത് ഉണ്ടാകുന്നു. പക്ഷേ കുറച്ച് തൈ വെച്ച് എല്ലാ ദിവസവും വെള്ളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രോത്ത് ശ്രദ്ധിക്കാതെ ഒരു അഞ്ച് പത്ത് കൊല്ലം കഴിയുമ്പോൾ അതൊരു വലിയ മരമാവുകയും ചെയ്യും. അതിൽ നിന്ന് ചിലപ്പോൾ വല്ല ആപ്പിളാണ് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഗോളുകൾ കാണാനും അതിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇതൊരു പ്ലാൻ ചെയ്യാനോ അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനോ പലർക്കും പറ്റാറില്ല. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം റിട്ടയർമെൻറ്റ് എന്ന് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ഈ ദിവസം എടുക്കണമെങ്കിൽ ഇനി ഞാൻ ഒരു 90 വയസ്സ് വരെയും ജീവിച്ചിരിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് എത്ര രൂപ വേണം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്യാനും ആ തരം കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് സ്ട്രാറ്റജൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനായിട്ട് പലർക്കും ക്ഷമ പറ്റാറില്ല. അതിന് ഒരു 6 കൂടുമ്പോൾ റിവ്യൂ ചെയ്യാനും പലർക്കും പറ്റാറില്ല. ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഒരു വലിയ ഗോള് പലർക്കും കാണാനായിട്ട് പറ്റാത്തത് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്ലാൻ ചെയ്തും ഒരു സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനുകളും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പണ്ട് ഒരിക്കൽ എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ പലപ്പോഴും വീഡിയോ കണ്ടിട്ട് 1 crore ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അതിൽ നമ്മൾ ആ ബ്രേക്ക് ചെയ്ത് ചെയ്യണ കണ്ടപ്പോൾ അവർക്കും കോൺഫിഡൻസ് ആയി എന്നെക്കൊണ്ടും അത് പറ്റും എന്നുള്ളത്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ആ ഗ്രോത്ത് കാണുമ്പോൾ അവരിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെക്കൊണ്ടത് ഒരു ദിവസം പറ്റും എന്നുള്ളത്. ഇതത്രയേ ഉള്ളൂ. ആദ്യം പ്ലാൻ ചെയ്യുക, അതിന് ആ പ്ലാൻ എങ്ങനെ എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് അച്ചടക്കം. ഈ ഡിസിപ്ലിൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പലരും പറഞ്ഞു എൻ്റെ ഹെൽത്ത് വളരെ മോശമായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് വളരെ മോശമായി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാനേക്കാളും നല്ലത് കാലത്ത് ഒരു 6 എഴുന്നേൽക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുക. കൃത്യമായിട്ട് 6 എഴുന്നേൽക്കുക, 1 നടക്കാൻ പോകുക, എന്നിട്ട് ഒരു 15 മെഡിറ്റേഷൻ ചെയ്യുക. ഇത് കൃത്യമായിട്ട് അച്ചടക്കത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 കഴിയുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് എന്ത് പറഞ്ഞാലും നന്നായിട്ടുണ്ടാകും, പ്രൊവൈഡഡ് നിങ്ങൾ ഈറ്റിങ്ങും കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും. എന്താണോ പ്ലാൻ, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അത് കൃത്യമായിട്ട് ഡിസിപ്ലിനോടെ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഏതാണോ ഗോള് അത് അച്ചീവ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം ഈ 5 കാര്യങ്ങളാണ് പലർക്കും വലിയ ഗോളുകൾ കാണാനും അല്ലെങ്കിൽ അതാണെന്ന് ഫിക്സ് ചെയ്യാനും ഉള്ള പേടി. ഈ പേടിയെല്ലാം മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എന്ത് വലിയ ഗോളായാലും ശരി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, ഇതെല്ലാവർക്കും ഒരു റീതിങ്കിങ് ആവട്ടെ. എല്ലാവരും കുറച്ചും കൂടി നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടി നന്നായിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഈ വിഷസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും നമുക്ക് സിമിലർ ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.